ഹലോ, എൻ്റെ മൈ കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ഒരു ഡിന്നർ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ മുരിങ്ങയ്ക്ക മുരിങ്ങയ്ക്കല്ല, വെണ്ടയ്ക്ക വിഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക വിഴുക്ക്, ഒരു പുൾസൈ, പിന്നെ നാരങ്ങ അച്ചാറാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം നാരങ്ങ അച്ചാറും ഒരു കഷ്ണം വേണ്ട, എന്നാലും എടുത്തു വയ്ക്കാം. ഇത് വലുതാണ് കേട്ടോ, ഇത് നമുക്ക് പകുതി അയ്യോ വെട്ടി എടുക്കാൻ, എനിക്ക് കുറച്ച് മതി. നമുക്ക് ഇതിലിട്ട് വെട്ടിയിട്ട് ബാക്കി നമുക്ക് കുപ്പിയിലോട്ട് തന്നെ ഇട്ട് വയ്ക്കാം. ഇതെൻ്റെ ചേട്ടത്തി ഇട്ട് തന്ന നാരങ്ങ അച്ചാറാണ് കേട്ടോ. ഒന്നെന്തോ നാരത്തുങ്ക എന്ന് പറഞ്ഞിട്ട് ചേട്ടത്തി, കുറേ ആൾ തമിഴ്നാട്ടിലായിരുന്നു ജനിച്ച് വളർന്നതൊക്കെ, അതുകൊണ്ട് നമുക്ക് തന്നെ ഇത് തുടങ്ങാമോ. ഞാൻ ആദ്യം കുറച്ച് വെണ്ടയ്ക്ക വെടിക്കുന്നത് ഓസ്ട്രേലിയൻ വെണ്ടയ്ക്കയാണ് കേട്ടോ. ഓസ്ട്രേലിയൻ വെണ്ടയ്ക്ക എന്ന് വെച്ചാൽ അവിടുത്തെ ഒറിജിനാണ്, ഇവിടെ നിന്ന് ഇവിടെ കുരു കൊണ്ടുവന്നേ ഉള്ളൂ. കുരു കൊണ്ടുവന്നിട്ട് വെച്ചാണ്. അപ്പം ഞാൻ ഈ ബുൾസേ ഉണ്ടല്ലോ, നമുക്ക് എടുത്തങ്ങ് പ്ലേറ്റിൽ വയ്ക്കാം. കണ്ടോ, ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് ഭംഗിയായിട്ട്. കുറേ കുരുമുളകൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. പൂച്ച പൂച്ച കൂടെ വന്നിരിക്കുന്നു, അതല്ലേ. നല്ല കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് വെച്ച് അവർ ഭയങ്കര കൊതിപ്രിയാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ മുട്ട തീറ്റി നിർത്തി വെച്ചിരുന്നാണ്, വീണ്ടും തുടങ്ങി. കഴിക്കാം നമുക്ക്. നല്ല വെണ്ടയ്ക്ക നല്ല ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ കൂടെ വെണ്ടയ്ക്ക വെച്ച് മാത്രം വേണമെങ്കിൽ ചോറുണ്ണാൻ പറ്റും കേട്ടോ, അത്ര നല്ല രുചിയാണ്. ഈ ബുൾസേം കൂടെ ഒന്ന് ഇങ്ങനെ കഷ്ണമാക്കി അത് നമുക്ക് കഴിക്കാം. എൻ്റെ ഒരു പൂച്ചക്കുട്ടി എൻ്റെ തത്തമ്മ, അവൾ ഭയങ്കര കുഴപ്പമാണ്. അവൾ അവൾക്ക് കൊടുക്കുന്ന ആഹാരമൊന്നും വേണ്ട. അവൾ എപ്പോഴും ഞാൻ കഴിക്കുമ്പോൾ മേശപ്പുറത്ത് വരുന്നത്, ഇപ്പോൾ കയറി വരുന്നുണ്ടേ. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങോട്ട് വരും. ഇപ്പോൾ അതൊക്കെ തട്ടിയിടുമെന്ന്, അങ്ങോട്ട് പോ. വീഡിയോ എടുക്കുന്നതൊക്കെ അവൾ തട്ടിയിടും. താനക്ക് തട്ടടി പോ, അടി വാങ്ങിക്കും എൻ്റെ തന്നെ, അടി വാങ്ങിക്കും. പോ, കമ്പെടുക്കട്ട് പൊടി പോ. പോ വീഡിയോ ഒന്ന് തട്ടിയിടും കേട്ടോ, ഒരു കുഴപ്പമില്ല. കാണാൻ അല്ല ചെയ്യാൻ സമ്മതിക്കില്ല. വീഡിയോ വീഡിയോ ഞാൻ ട്രൈപോഡിൽ വന്ന് ഇവിടെ പോടി വന്നേ. കുറച്ച് കൊടുത്തേ കേട്ടില്ലെങ്കിൽ ഇനി വലിയ ശല്യമാവും. ആ സൈഡിലോട്ട് ഇട്ട് കൊടുത്ത് ഇല്ലെങ്കിൽ പിന്നെ വലിയ കുഴപ്പമാവും. മീ മുട്ട എടുത്ത് കൊടുക്കാം, വേറെ മരക്കറിയൊന്നും കഴിക്കില്ലല്ലോ. എന്നാ തട്ടിയിട്ടായിരുന്നാ കൊള്ളായിരുന്നു. ഇത് മുഴുവിപ്പിക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഇവള്, എനിക്ക് മനസ്സിലായി. കുട്ടികളൊന്നും വരില്ല, ഇവിടെ മാത്രം വരും. അവളെ കാണാനും പറ്റില്ല. ഇപ്പം ഇങ്ങനെയാണ് കഴിക്കുന്ന, കഴിക്കാണെങ്കിൽ ഇങ്ങനെ ആരെയും കഴിക്കുന്നതിനെ കാണുമ്പോൾ കൊതി വരും കേട്ടോ. നിങ്ങൾക്ക് വരുമെന്ന് അറിഞ്ഞൂടാ. വെണ്ടയ്ക്ക കുറേ എടുത്ത് വയ്ക്കാണ്. വെണ്ടയ്ക്ക എനിക്കിഷ്ടമാണ്, എല്ലാം വെന്ത് കേട്ടോ, നന്നായിട്ട് വെന്ത്. ചിലർ വെണ്ട ഇതിന് തത്തൊട്ടിക്ക് കൊടുക്കാൻ പോകാം കുറച്ച്. ചിലർ വെണ്ടയ്ക്ക വിഴുക്ക് ഭയങ്കര വരട്ടി എടുക്കുന്നവരുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം തത്തൊട്ടി ഞാൻ കത്തുട്ടി എന്ന് വെച്ചാൽ എൻ്റെ പൂച്ചയാണ്. അവൾ സമ്മതിക്കില്ല, അവൾ ഇവിടെ നിന്ന് തിന്നുന്നുണ്ട്. അവളിപ്പോൾ തന്നെ ഈ ഫോണ് അല്ല ഈ എൻ്റെ ഫോണും തട്ടിയിടും, ആ ട്രൈപോഡും തട്ടിയിടും. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് കാണിക്കാൻ പറ്റില്ല. ഇനി വീണ്ടും കുറച്ച് ചോറും കൂടെ കൊടുത്താൽ അവൾക്ക് മുട്ടയൊക്കെ പറ്റി. ചുമ്മാ ഇടവും നിൽക്കുക, ചുമ്മാ. അവളുടെ ആഹാരമൊക്കെ കൊടുത്താൽ അത്ര തിന്നിട്ടില്ല. എൻ്റെ അടുത്ത് എന്നും കൊഞ്ചലാണ്. ഞാൻ കഴിക്കുമ്പോൾ സാധാരണ വരാറുണ്ട്. അതാ വേണമെങ്കിൽ അവൾ വെണ്ടയ്ക്കയും തിന്നാന്ന് പറയും. നമുക്ക് നമ്മുടെ ഈ ഡിന്നർ ഇവിടെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഇനി ഇത് വശക്കടാവും. അടുത്ത ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിവിടെ നിർത്താം. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.